നമ്മുടെ വീട്ടിലെ കിണറാണല്ലേ? അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അപ്പൊ അതൊന്നും ഒരു ഭംഗിയില്ലാതെ കിടക്കുവായിരുന്നു, ഇപ്പൊ അത് അടിപൊളിയായി. എല്ലാവർക്കും നമസ്കാരം. നിനക്ക് നടക്കണ്ട? ഹൈ ഹൈ, എന്താ പേര്? ജെനി. ജെനി, ഈ സ്ഥലം എവിടെയാ? ഇത് അടൂർ നെല്ലിമുകൾ. നെല്ലിമുകൾ. അപ്പൊ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ വന്നത്. ഇവിടെ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പൊ വീട്ടിലോട്ട് വരുമ്പോ തന്നെ ഇതെന്താണ് സംഭവം? ഇത് ഒരു പടിപ്പുര മാതിരി ചെയ്താണ്, അത് ഞങ്ങളൊരു ഐഡിയ വെച്ചിട്ട് ചെയ്താണ്. സിമെന്റിൽ വെച്ച് ചെയ്താണ്. ഓക്കെ, ഇനി ഉള്ളിലോട്ട് പോകാം. വീണ്ടും ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ്, ഇവിടെ ഒരു ഇരിക്കാൻ ഒരു ബെഞ്ച്, ഒരു ചെറിയ ഭക്ഷണം ഒക്കെ കഴിക്കാനൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കൊച്ചിങ്ങൾക്കൊക്കെ ഇറങ്ങി വന്ന് ഫുഡൊക്കെ വെച്ച് കഴിക്കാം. ഞങ്ങൾക്ക് എല്ലാവരും കൂടെ വന്നിരുന്ന് വർത്തമാനം പറയാം, പഠിക്കാം. പിന്നെ വൈകുന്നേരം നമുക്ക് വന്നിരുന്ന് ഇരിക്കാം, റെസ്റ്റ് ചെയ്യാം, കാറ്റൊക്കെ കൊള്ളാലോ. ഇതൊക്കെ സിമെന്റ് വെച്ച് എല്ലാ സിമെന്റും. ഇതിപ്പോ എത്ര നാളാ ചെയ്തിട്ട്? ഇതിപ്പോ ഒരു 5 മാസം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു പ്ലാൻ? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാല് പ്ലാവുമാണ്. ഊഞ്ഞാല് ഒരു ആഗ്രഹമായിരുന്നു, ഭയങ്കര മുറ്റത്ത് ഇങ്ങനെ ഒരു ഊഞ്ഞാൽ വേണമെന്ന്. ഇത് പിള്ളേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ? അല്ല, എനിക്കിരിക്കത്തക്ക രീതിയിലാണ്. നമുക്ക് ഇരിക്കാം. അപ്പൊ അതുകൊണ്ട് പിന്നെ ആർക്കും ഇരിക്കാമല്ലോ. ആർക്കും ഇരിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു പ്ലാവ് പണിഞ്ഞു വെച്ചതാണ്. ചേച്ചി, ഇത് ഇപ്പൊ പുതിയതായിട്ട് വെച്ചാണ് ഈ ഒരു സംഭവം? ഇത് ഇപ്പം ചാരിപ്പൊടി പുതിയതായിട്ട് വെച്ചാണ്. എന്താണ് കാര്യം? മറ്റേ നേരത്തെ ഒരു തൂണ് പോലായിരുന്നു. അപ്പൊ നമുക്ക് വൈകുന്നേരം ഇറങ്ങി ഇരിക്കാനായിട്ട് ഒരു ചാരിപ്പൊടി പോലെ വേണമെന്നൊരു ആഗ്രഹം വന്നപ്പോ ആണ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഇങ്ങനെ പണിഞ്ഞത്? ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഈ ഒരു ലുക്കും ഒക്കെ കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്ത്. ഓക്കെ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് ഈ ഒരു? ഇത് സിമെന്റിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ സന്തോഷത്തോടെ ചോദിച്ചു എന്ത് ഐഡിയ ഇത് ചെയ്യാമെന്ന് ചോദിച്ചു. ചെയ്ത പറഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന ഒരു ബെഞ്ച് ആക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്താണ്. അന്ന് വരെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു, അപ്പൊ അതൊന്നും ഒരു ഭംഗിയില്ലാതെ കിടക്കുമായിരുന്നു, ഇപ്പൊ അത് അടിപൊളിയായി. അങ്ങനെ ആക്കി വെച്ച് അവിടെ അറ്റം വരെ ഉണ്ട്. നമ്മുടെ വീട്ടിലെ കിണറാണല്ലേ? പഴയ കിണറ് തന്നെയാണ്. കിണറായിരുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കിണറ്. ഇതെന്താ ഐഡിയ? ഇത് നമുക്ക് എല്ലായിടത്തും ഒരു കണ്ടർ സാധാ അല്ലേ, ഇത് നമുക്കൊന്ന് വ്യത്യസ്തമാക്കണം തോന്നി. അപ്പൊ നമുക്ക് രണ്ടും മരം, ആ മരത്തിലൊരു കിളി, ഇവിടെ ഒരു അണ്ണാന്, എന്നിട്ട് നമുക്കൊരു കണ്ടർ സെറ്റ് ചെയ്യുന്ന രീതി. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്തത്. ഇങ്ങനെ നോക്കുമ്പോ ഈ അണ്ണാനും കിളിയൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു വേഴാമ്പലിനൊക്കെ നമ്മുടെ ഐഡിയ പറഞ്ഞു. നമ്മുടെ ഐഡിയ അപ്പൊ തന്നെ സന്തോഷമായിട്ട് സെറ്റ് ചെയ്ത് ഈ കിണറിന് ഒരുപാട് പഴക്കമുള്ള ഇതാണ്. പഴക്കമുള്ള കിണറ, നല്ല പഴക്കമുള്ള കിണറാണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ലേ, ഇതിനൊക്കെ ഒരുപാട് പൈസ ആയി കാണുമോ? ഇല്ല, അധികം അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ പൈസ ഒന്നും ആകത്തില്ല. പിന്നെ നമുക്ക് പാർക്കിലൊക്കെ പോയിരിക്കാൻ എപ്പോഴും ഒക്കത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഇറങ്ങിയിരിക്കാം. നമ്മുടെ ഇത് ശരിക്കും സിമെന്റിൽ തന്നെ ചെയ്തതാണ്. ഇത് രണ്ട് തൂണ് ഇവിടെ ഉണ്ടായിരുന്നേരത്തെ പകുതി. അപ്പൊ ഇവിടെ അച്ഛനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു പടിപ്പുര വേണമെന്ന്. പടിപ്പുര സാധാരണ, ഇതിപ്പോ റോഡ് സൈഡായത്, സാധാരണ ഒരു പടിപ്പുര എന്ന് പറയുമ്പോൾ അതിനൊരു ലുക്ക് കുറവാ. അപ്പൊ ഈ രീതിയിലാകുമ്പോ നമുക്ക് ഒരു പടിപ്പുര കാണാൻ സ്റ്റൈലാണ്. പക്ഷെ ഒത്തിരി ചെലവില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ലൈറ്റും ഒക്കെ ഉണ്ട്. ലൈറ്റും ഒക്കെ ഉണ്ട്. പിന്നെ വീട്ടുപേരുണ്ട്. ഇവിടെ പൈലി എന്ന വീട്ടുപേര്, നെല്ലിമുകളിൽ അറിയപ്പെടുന്ന ഒരു വീട്ടുപേരാണ് പൈലി എന്നുള്ളത്. അപ്പൊ ഇതിന്റെ മുകളിലെല്ലാം ഇതെല്ലാം സ്രാവ് വാർത്ത തന്നെ ചെയ്തിരിക്കുക. ലൈറ്റും ഉണ്ട്. മാത്രമല്ല ഇത് ശരിക്കും കൂരയൊന്നും അല്ലാത്ത വീട് മറയത്തുമില്ല. നമുക്കൊരു തടിയുടെ ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ഭംഗിയാ, അതന്നെ. ഇവിടെ ശരിക്കും ഒരു ചെറിയ കെട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കെട്ട് നമ്മള് ഇവിടം തൊട്ട് അവിടം വരെ തടി പോലെ തന്നെ ആക്കി. ഒരു ചെറിയ പ്രോഗ്രാം ഒക്കെ വരുവാണെങ്കിൽ സുഖമായിട്ട് അങ്ങേ അറ്റം വരെ ആൾക്കാർക്ക് ഇരിക്കാം. പിന്നെ മാത്രമല്ല ചെടിച്ചട്ടി ഒക്കെ വെക്കണമെങ്കിൽ അങ്ങേ അറ്റം വരെ ചെടിച്ചട്ടി വെക്കാം. ആ സൈഡ് വരെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തിട്ടൊക്കെ അവിടം വരെ ഉണ്ട്. ഇത് ഇവിടെ നേരത്തെ ഈ തടിയുടെ ക്ലാസ് ആയിരുന്നു നേരത്തെ വെച്ചിരുന്നത്. കുറെ വർഷം മുമ്പ് വെച്ചൊരു വീടായിരുന്നു. അപ്പൊ ഇത് മാറ്റിക്കൊണ്ട് നമ്മൾ സിമെന്റിൽ തന്നെ ഇവിടെ ചാരുപടി വെച്ച്, സിമെന്റിൽ ഫുള്ള് ചാരുപടിയാക്കി വെച്ചു. ഇതെല്ലാം സിമെന്റ് തന്നെ. പിന്നെ ഹാൻഡിക്ക് സ്റ്റൈലാ പെയിന്റ് അടിച്ചേക്കുന്നത്. പെട്ടെന്ന് ഫെയ്ഡ് ആവത്തില്ല. വെയിൽ അടിച്ചാലോ മഴ പെയ്താലോ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. മാത്രമല്ല ചെലവും കുറവാ. തടി എന്ന് പറയുമ്പോൾ ചെലവ് കൂടുതലല്ലയോ. ഇതാകുമ്പോ അങ്ങനെ ചെലവും കുറവാണ്. കിട്ടുകയും ചെയ്യാം. അപ്പൊ ഇരിക്കുകയൊക്കെ ചെയ്യാം, സുഖമായിട്ട് ഇരിക്കാം. വെയിലടിക്കുന്ന സ്ഥലം ഇവിടെ ശരിക്കും വെയിലടിക്കുന്ന സ്ഥലമാണ്. ഈ വെയിലടിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. തടിയാകുമ്പോൾ വെയിലടിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ തടി നല്ലതാ, വെയിലടിക്കാത്ത സ്ഥലത്തൊക്കെയാണെങ്കിൽ. ഇത് പക്ഷേ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും. എല്ലാം തൂണിനൊക്കെ പഴയ ആ ഒരു ആന്റിക്ക് പെയിന്റ് തന്നെ നമ്മൾ കൊണ്ടുപോയി. ഇനി ഇവിടെ അതുപോലെ തന്നെ ഇരിക്കുന്ന നമ്മുടെ ഇരിക്കുന്ന സീറ്റും അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനൊരു റാന്തല് കിട്ടിയായിരുന്നു. അത് ആചാര്യ തൃശ്ശൂരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തോണ്ട് വന്നതാ. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ആ ഒരു 6 പേർക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും നമ്മൾ ചെയ്തു. പിന്നെ അങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് വന്നാല് നമുക്ക് അടിപൊളി ഒരു ഊഞ്ഞാല്. ഇത് ശരിക്കും നമുക്ക് നല്ല
പറ്റും. നല്ല ഇതുള്ള ഇതാണ്. കുട്ടികളെല്ലാം ഇപ്പൊ ഈ പ്രാവശ്യത്തെ ഇവിടെ പരിപാടിക്ക് ഇവിടെ ഭയങ്കരമായിരുന്നു. ഇവിടെ ബന്ധുക്കളെല്ലാം ഇവിടെ വന്നിട്ട് ഊഞ്ഞല്ലായിരുന്നു എല്ലാരും. മരത്തിന്റെ ആ ഒരു ഫീൽ കിട്ടും. അത് തന്നെ അത് തന്നെ കേട്ടോ. വീണ്ടും പുറകിലോട്ട് വന്നാൽ നമ്മുടെ ഒരു കിണർ, ഇത് പഴയ ഒരു കിണർ തന്നെ. ആ പഴയ കിണറ് നമ്മള് ശരിക്കും ആ തൊലിയുള്ള തടി കൊണ്ട് പാനിൽ ചെയ്തതുപോലെ തന്നെ അത് പൊളിക്കാതെ ആ പഴയതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്താ. പിന്നെ ഒരു അണ്ണാനുണ്ട് ഇവിടെ. ആ ഇവിടെ രണ്ടു മൂന്ന് ജീവികളൊക്കെ ഉണ്ട്. ഒരു വേഴാമ്പലുണ്ട്. പിന്നെ ഇവിടെ ഒരു വേഴാമ്പലുണ്ട്. പിന്നെ ചെറിയ സ്ഥലം. ഇപ്പൊ ഇവിടെ സ്ലിപ്പ് ആവത്തില്ല. ഇതാകുമ്പോ സ്ലിപ്പ് ആവത്തില്ല. കണ്ടോ സ്ലിപ്പ് ആവത്തില്ല. ഇവിടെ ആകുമ്പം സ്ലിപ്പ് ആവത്തില്ല. ഒരു പരിക്കൻ സ്വഭാവമുണ്ട്. പക്ഷെ പഴയതിനെ നമ്മൾ കളഞ്ഞതുമല്ല. ആ പഴയതിനെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്തതാണ് ഇത്ര മണ്ണ. ഇതിന് ഇത്ര മണ്ണ വലിയ ഇതായിട്ട് വന്നത്. പക്ഷെ കാഴ്ച അങ്ങനെ തോന്നുന്നില്ല. വലിയ ഭംഗിയാണ്. അപ്പൊ ഇതുപോലത്തെ വർക്കുകളൊക്കെ വീട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആ നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്ക് പറ്റുന്ന വർക്കുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളിലും തമിഴ്നാടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിൽ എവിടെയാലും ചെയ്യാൻ പറ്റും. എവിടെയാലും ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല.